നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. എങ്കിൽ ഇതാ പിടിച്ചോ ഒരു പവൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന നിയോജക മണ്ഡലത്തിൽ ഒരു പവൻ സ്വർണ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്ന് പാർട്ടിക്ക് ഉറപ്പാണെങ്കിലും അത് കട്ടയ്ക്ക് നേടിയെടുക്കണമെന്നാണ് ചെന്നിത്തലയുടെ ആഗ്രഹവും സ്വപ്നവും. ലീഗിന്റെ ഏറനാട് എം എൽ എ ആയ പി കെ ബഷീറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മലപ്പുറം ഏറനാട് എത്തിയപ്പോഴാണ് രമേശ് ചെന്നിത്തല ഒരു പവന്റെ വാഗ്ദാനം നടത്തിയത്. ഇത് അണികളെല്ലാം ഏറെ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസിന് കൂടുതൽ ഭൂരിപക്ഷം നൽകിയത് ഏറനാടായിരുന്നു. അതിനു മുൻപ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒന്നാമതെത്തിയതാകട്ടെ വണ്ടൂരും. ഇത്തവണയും ഈ രണ്ട് മണ്ഡലങ്ങളും തമ്മിലാണ് പോരാട്ടം നടക്കുക. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 നിയോജക മണ്ഡലങ്ങളും എടുത്താൽ കൂടുതൽ ഭൂരിപക്ഷം തങ്ങൾക്കായിരുന്നു എന്നാണ് വണ്ടൂരിന്റെ പ്രതീക്ഷ. അതേസമയം രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് അണികൾക്ക് ഏറെ ആവേശമുണർത്തിയ സംഭവമായിരുന്നു. വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിച്ചത് ഇത് വ്യാജ വാർത്തയാണെന്ന ആരോപണങ്ങൾ ഉയർത്തി. ഏറെ നാളത്തെ കാത്തിരിപ്പിനും കൂടിയാലോചനകൾക്കും ഒടുവിലായിരുന്നു രാഹുലിന്റെ വരവ് സ്ഥിരീകരിച്ചത്. അങ്ങനെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയോടൊപ്പമായിരുന്നു വയനാട്ടിൽ ആദ്യ സന്ദർശനം നടത്തിയത്. അന്ന് വയനാടിനെ ആകെ ഇളക്കി മറിച്ച് രാഹുലിന്റെ റോഡ് ഷോയും ഉണ്ടായിരുന്നു. തിരക്കിനിടയിൽപ്പെട്ട പരിക്കേറ്റ മാധ്യമപ്രവർത്തകന്റെ ഷൂ കയ്യിൽ പിടിച്ചതും ആംബുലൻസിനടുത്തേക്ക് കൂടെ ചെന്നതുമെല്ലാം രാഹുൽ അനുകൂല തരംഗം സൃഷ്ടിച്ചെടുക്കുമെന്നതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. എന്നാൽ ഇതിന്റെ പേരിൽ തന്നെ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ നിറയെ വിവാദങ്ങൾ കൊഴുത്തിരുന്നു. ഏറ്റവും അധികം ഭൂരിപക്ഷം നേടുന്ന മണ്ഡലത്തിലെ ഭാരവാഹികൾക്ക് സമ്മാനം നൽകുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടാതെയാണ് ചെന്നിത്തലയുടെ ഒരു പവൻ പ്രഖ്യാപനവും. കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന കമ്മിറ്റിക്ക് സമ്മാനം നൽകുമെന്ന് പി കെ ബഷീറും ആര്യാടൻ മുഹമ്മദും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ സമ്മാന പദ്ധതിയെ പരിഹസിക്കുകയാണ് CPM. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.